നമസ്കാരം ഞാൻ ഡോക്ടർ ബ്രിജേഷ് സ്വാഗതം കരിയർ പാത്വേയിലേക്ക് നമ്മുടെ വീടിനടുത്ത് അതായത് നമ്മുടെ ബ്ലോക്കിലോ അല്ലെങ്കിൽ നമ്മുടെ വില്ലേജിലോ നമ്മുടെ ജില്ലയിലോ ഒക്കെ ജോലി നേടാൻ അവസരം അതും ഗവൺമെന്റിന്റെ കീഴിലുള്ള കുടുംബശ്രീ പോലെയുള്ള ചില സ്ഥാപനങ്ങളിൽ പ്രതിമാസം ഏതാണ്ട് 20,000 രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളുണ്ട് പ്ലസ് ടുക്കാർക്കും ഡിഗ്രിക്കാർക്കും പി ജിക്കാർക്കും ഒക്കെയുള്ള അവസരങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 1000-ത്തോളം തൊഴിൽ അവസരങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നുണ്ടെങ്കിൽ jobsbridge.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റും സന്ദർശിക്കാൻ മറക്കല്ല് വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക് തൊഴിൽ അവസരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഈ ജോബ് ഇന്റർവ്യൂവിലൊക്കെ പെർഫോം ചെയ്യാൻ കഴിയാത്തവർക്ക് സഹായകരമായ ഒരു വീഡിയോ കോഴ്സ് എന്റെ നേതൃത്വത്തിലുള്ള ബ്രിജേഷ് അക്കാഡമിയിൽ ലഭ്യമാണ് ഏതാണ്ട് 12-ഓളം വിവിധ മൊഡ്യൂളുകളുള്ള ഈ കോഴ്സ് ഇപ്പോൾ ഡിസ്കൗണ്ടിൽ 999 രൂപയ്ക്കാണ് ലഭ്യമാവുക എന്നാൽ ഒരു സ്പെഷ്യൽ പ്രൈസിൽ ഇപ്പോൾ 349 രൂപയ്ക്ക് ഞങ്ങൾ അത് സെല്ല് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതല്ല അത് ഇന്റർവ്യൂവിൽ സ്ഥിരമായി സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ അതെങ്ങനെ കറക്റ്റ് ചെയ്യണം അതല്ലെങ്കിൽ ഇന്റർവ്യൂവിലെ ബോഡി ലാംഗ്വേജ് ഐ കോണ്ടാക്ട് ഇന്റർവ്യൂവിലെ ഡ്രസ്സിങ് ഗ്രൂമിങ് അല്ലെങ്കിൽ ഓൺലൈൻ ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യാനായിട്ട് കഴിയും ഇന്റർവ്യൂവിന് വേണ്ട കിറ്റ് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കാണണം അങ്ങനെ ഒരു സമഗ്രമായ 12 മൊഡ്യൂളുകളുള്ള ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഞങ്ങളുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും അതല്ലെങ്കിൽ bridgeshacademy.com എന്ന ഞങ്ങളുടെ സൈറ്റ് സന്ദർശിച്ച് ഇതേപോലെയുള്ള ഒട്ടനവധി കരിയറിൽ സഹായകരമായ കോഴ്സുകൾ വളരെ ഡിസ്കൗണ്ടഡ് റേറ്റിൽ പഠിക്കാൻ കഴിയും ആദ്യത്തെ തൊഴിലവസരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അതിന്റെ സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി കേരള MGNSASK എന്ന ഗവൺമെന്റിന് കീഴിലുള്ള സ്ഥാപനത്തിലേക്കാണ് ഇതിന്റെ തിരുവനന്തപുരം ഓഫീസിൽ നിന്നാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇവർ 2 തസ്തികകളിലേക്ക് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അതേപോലെ വില്ലേജ് റിസോഴ്സ് പേഴ്സൺ ഈ 2 തസ്തികകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ബ്ലോക്ക് വില്ലേജ് റിസോഴ്സ് പേഴ്സൺ സോറി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ എന്ന തസ്തികയിലേക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ 107 പേരെയും അതേപോലെ വില്ലേജ് റിസോഴ്സ് പേഴ്സൺ എന്ന തസ്തികയിലേക്ക് 809 പേരെയും അങ്ങനെ ടോട്ടൽ ഏതാണ്ട് 915-ഓളം പേരെയാണ് ഇപ്പോൾ നിയമിക്കുന്നത് നമ്മുടെ നാട്ടിലെ വില്ലേജിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ബ്ലോക്കിലൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ് എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള സർവശാല ബിരുദം ഡിഗ്രിയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇനി ഇവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ബിരുദാനന്തര ബിരുദം PG ഉള്ളവരെ അതല്ലെങ്കിൽ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സാമൂഹിക അധിഷ്ഠിത സന്നദ്ധ സേവനങ്ങളിൽ മുൻ പരിചയമുള്ളവർക്ക് അതല്ലെങ്കിൽ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അറിവുള്ളവർക്ക് ഇതൊന്നും അല്ലെങ്കിൽ സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇങ്ങനെയുള്ള കാറ്റഗറിക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നാലൊരു ഡിഗ്രി ഉള്ള കമ്പ്യൂട്ടർ കോഴ്സ് എന്തെങ്കിലും ചെയ്തവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യം ഓർക്കുക പ്രായപരിധി 40 വയസ്സാണ് എന്നുള്ള കാര്യം അറിയുക ഇതിന്റെ വേതനം 13,000 രൂപയാണ് പ്ലസ് ഒരു 2,000 രൂപ യാത്രാബത്ത സ്ഥിര യാത്രയാത്തയായിട്ട് നൽകുന്നുണ്ട് അങ്ങനെ 15,000 രൂപയായിരിക്കും പ്രതിമാസം ലഭ്യമാകുന്ന ഇതിന്റെ ശമ്പളം ഇതിന്റെ ഡ്യൂട്ടി എന്താണ് എന്നൊക്കെ വീഡിയോയിൽ നൽകുന്നുണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക 2-ാമത്തെ തൊഴിലവസരം വില്ലേജ് റിസോഴ്സ് പേഴ്സൺ എന്നുള്ളതാണ് അതായത് 815-ഓളം ഒഴിവുകൾ ഈ തസ്തികയിലുണ്ട് ആർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക വിദ്യാഭ്യാസ യോഗ്യത +2 തതുല്യമായതോ പാസ്സായിരിക്കണം എന്നുള്ളതാണ് കമ്പ്യൂട്ടർ അതേപോലെ ഇന്റർനെറ്റ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അതല്ലെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അറിവും പരിചയമുള്ളവർക്ക് അതല്ലെങ്കിൽ കുടുംബശ്രീ CDS സംഘടനാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അതല്ലെങ്കിൽ നെഹ്റു യുവകേന്ദ്ര അല്ലെങ്കിൽ യുവജനക്ഷേമ ബോർഡ് അല്ലെങ്കിൽ സാക്ഷരതാ മിഷൻ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമൊക്കെയായി ബന്ധപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ പ്രിഫറൻസ് നൽകും
മുൻഗണന നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്ലസ് ടു ഉള്ളവർക്കും അപേക്ഷിക്കാം, കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് പരിജ്ഞാനം കാണണം എന്ന് മാത്രം. പ്രായപരിധി 35 വയസ്സിൽ താഴെ ആയിരിക്കണം. ഇതിന്റെ വേതനം പെർ ഡേ ആണ്. ഒരു ദിവസത്തിൽ 350 രൂപയായിരിക്കും വേതനം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് വേക്കൻസിക്കും അപേക്ഷിക്കുവാനായിട്ട് ഒരു മാതൃക തന്നെയാണുള്ളത്. ആപ്ലിക്കേഷന്റെ മാതൃക ഇവരുടെ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ മാതൃകയിൽ നിങ്ങളുടെ അപേക്ഷ തയ്യാറാക്കി നിങ്ങളുടെ അറ്റാച്ചിങ് ഡോക്യുമെന്റ്സ് സഹിതം ഈ വീഡിയോയിൽ കാണുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കേണ്ടതാണ്. ഓർക്കുക, അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതി 10 December 2021 ആണ് എന്നുള്ള കാര്യം. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉത്തരവ് വായിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് ആ അപേക്ഷയുടെ മാതൃകയില് ഈ ഇഷ്ടമുള്ള തസ്തികയിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ തീയതിക്കുള്ളിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഞാൻ കുടുംബശ്രീ മിഷനിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഏതാണ്ട് 34 തൊഴിൽ അവസരങ്ങളെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. എല്ലാ ജില്ലകളിലും തൊഴിൽ അവസരങ്ങളുണ്ട്. റിസോഴ്സ് പേഴ്സൺ, CDS റിസോഴ്സ് പേഴ്സൺ എന്ന തസ്തികയിലേക്കാണ് ഇവരിപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. മിനിമം ഒരു ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, ഡിഗ്രിയോ PGയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതിൽ തന്നെ സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ ഡിഗ്രിയോ PGയോ നേടിയവർക്ക് മുൻഗണന നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ സാമൂഹിക വികസന മേഖലകളിൽ പ്രവർത്തിച്ചവർക്ക് മുൻഗണന നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 50 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള അവസരങ്ങളുണ്ട്. ഓർക്കുക, ലഭ്യമായിരിക്കുന്ന 34 അവസരങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നു. തിരുവനന്തപുരത്ത് 3 ഒഴിവുകളാണുള്ളത്. ബാക്കി ജില്ലകളിൽ കൂടുതൽ 2 ഒഴിവുകളാണ്. എന്നാൽ ചില ജില്ലകളിൽ 3 ഒഴിവുകളുണ്ട്. ടോട്ടൽ 34 ഒഴിവുകളാണ് ഈ CDS റിസോഴ്സ് പേഴ്സൺ എന്ന തസ്തികയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ റിസോഴ്സ് പേഴ്സൺമാരെ തിരഞ്ഞെടുക്കുന്നത്. അതിനായിട്ട് ഇതോടൊപ്പം ഒരു ഇവരുടെ നോട്ടിഫിക്കേഷനോടൊപ്പം അപേക്ഷിക്കേണ്ട ഒരു മാതൃക നൽകിയിട്ടുണ്ട്. അതൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ മാതൃകയുടെ അടിസ്ഥാനത്തിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് 2021 December 14 ഓർക്കുക, ലാസ്റ്റ് ഡേറ്റ് December 14. ആ തീയതിക്ക് മുമ്പായിട്ട് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് പോസ്റ്റിലായിട്ട് അയക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും കൂടി വെക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ജില്ലകളിൽ സ്ഥിരതാമസമായിട്ടുള്ളവർക്കായിരിക്കും മുൻഗണന നൽകുക എന്നറിയുന്നുണ്ട്. കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുന്ന അഭികാമ്യം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 15 ദിവസമായിരിക്കും പരമാവധി മാസത്തിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. 1 ദിവസം 1000 രൂപ ആയിരിക്കും ഓണറേറിയം. അതുകൂടാതെ യാത്രാ ബത്തയും ലഭ്യമാകുന്നുണ്ട്. ഓർക്കുക, സംസ്ഥാന ജില്ലാ മിഷനുകൾ മാതൃകാ CDSമായി ബന്ധപ്പെട്ട് നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതായിരിക്കും ഇവിടെ നമ്മളുടെ ജോലി. ഓരോ വർഷവും ഇത് നമ്മുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇത് പുനർ നിയമനം നൽകിയേക്കാം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ 2 അവസരങ്ങൾക്ക് അപേക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്നവർ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ച് അവിടെ നൽകിയിരിക്കുന്ന മാതൃകയിൽ നിങ്ങൾ അപേക്ഷിക്കുക. രണ്ടിനും ഓൺലൈനായിട്ടല്ല, മറിച്ച് പോസ്റ്റലായിട്ട് വേണം അപേക്ഷിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അപേക്ഷിക്കേണ്ട ആദ്യത്തെ അവസരത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് December 10 ഈ കുടുംബശ്രീയിലെ അവസരത്തിൻ്റെ അവസാന തീയതി December 14 എന്നുള്ള കാര്യം അറിയുക. ഏതായാലും ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ അനുയോജ്യം എന്ന് തോന്നിയ 2 അവസരങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ, അതാത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ നോട്ടിഫിക്കേഷൻ ഉത്തരവൊക്കെ വായിച്ച് മനസ്സിലാക്കി തൃപ്തികരമാണെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ മാത്രം അപേക്ഷിക്കുക. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ അവസരങ്ങൾക്കായിട്ട് jobsbridge.com എന്ന ഞങ്ങളുടെ സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ്, ടെലഗ്രാം ജോബ്സിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. അതല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ ഹാൻഡിലുകളിലുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി, ഒരു കരിയർ നിങ്ങൾക്ക് നേർന്നുകൊണ്ട്.
നിർത്തട്ടെ. നന്ദി, നമസ്കാരം.